absorb it, let it sink in. These are visuals for the ages. ഒരിക്കൽ ഇന്ത്യ ആ വേൾഡ് കപ്പ് വേദിയെ അലങ്കരിക്കുക തന്നെ ചെയ്യും. ഞാനടങ്ങുന്ന ഈ തലമുറയ്ക്ക് സാധിക്കാത്ത ആ സ്വപ്നം വരും തലമുറ നേടിയെടുക്കും എന്നത് തീർച്ചയായും. ഇനിയുള്ള ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഓരോ നേട്ടങ്ങളും വളർച്ചയും അവർക്ക് ഭാരം കുറയ്ക്കുമായിരിക്കും. ഇന്ന് ഇന്ത്യയുടെ നീലക്കുപ്പായക്കാരിൽ ആത്മവിശ്വാസവും അഭിമാനവുമുണ്ട്. 7 അൺബീറ്റഡ് റണ്ണുകളും ഒടുക്കം ചില വൈരാഗികളെ തകർത്തെറിഞ്ഞ പോരാട്ടവും വരും നാളുകളേക്കുള്ള വിത്ത് പാകുകയാണ്. വരും കാലങ്ങളിൽ ഒരു രാത്രിയിൽ ആ ത്രിവർണ്ണ പതാക വേൾഡ് കപ്പിൻ്റെ വേദിയിൽ പാറിപ്പറക്കുമ്പോൾ ആ ഗാലറിയിൽ ഞങ്ങളും ഉണ്ടാകും. ഉറക്ക വിളിച്ചുകൊണ്ട് ഇന്ത്യ 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 ഇന്ത്യ. ഇന്ത്യ പാക് പോരാട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ്റെ അടിവേരിളക്കി എന്ന് വേണം പറയാൻ. സുനിൽ ഛേത്രിയുടെ ഹാട്രിക്കും ഭൂതാദിയുടെ ഗോളും 4 പാകിസ്ഥാന്റെ കൂടാരത്തിലേക്ക് ഇന്ത്യ നിറയൊഴിക്കുന്നത്. പഴികളേറെ കേട്ട നായകൻ്റെ ഉയർപ്പിന് ദിനങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞേറെ ദിവസങ്ങളായി ഇന്ത്യൻ ജേഴ്സിയിൽ കാണുന്നത്. ദ ലീഡർ, ലെജൻഡ്, ക്യാപ്റ്റൻ എന്നീ വാക്കുകളും ഛേത്രി എന്ന ആരവങ്ങളും ഇന്ത്യയുടെ ചാൻറ്റിങ്ങുകളും മനസ്സിലിളകി മറയുകയാണ്. ബ്ലാസ്റ്റേഴ്സ് വോക്കൗട്ട് സംഭവത്തിൽ പഴികേട്ട കളിച്ചാൽ അയാൾ ഇന്ത്യയിലെ ഓരോ ഫുട്ബോൾ ആരാധകൻ്റെയും അഭിമാനമാണ്. ഇന്ത്യൻ ഫുട്ബോളിലൂടെ ഹൃദയത്തിലേക്ക് പച്ചകുത്തിയ നായകൻ്റെ നാമമാണ് ഛേത്രി എന്നത്. കാരണം കൃത്യതയില്ലാത്ത ചിഹ്നചിഹ്നമായി കിടന്നിരുന്ന ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ശൈലിക്ക് മുന്നിൽ അയാൾ മാത്രമായിരുന്നു ഒരു പ്രതീക്ഷ. ഈ ഫുട്ബോൾ ലോകത്ത് തലയുയർത്തി നോക്കാൻ പഠിപ്പിച്ചത് അയാൾ തന്നെയാണ്. ഇൻ്റർനാഷണൽ ഗോൾ വട്ടക്കാർഡ് ലിസ്റ്റിൽ 90 ഗോളുകൾ തികച്ച് ക്രിസ്റ്റിക്കും ഡിയോയ്ക്കും താഴെ ആ 3 സ്ഥലം അലങ്കരിക്കുന്നത് ഒരു ഇന്ത്യനാണ്. അവിടെ ത്രിവർണ്ണ പതാകയാണ്, ഛേത്രി എന്ന നായകനാണ്. ഇന്ത്യൻ ഫുട്ബോളിൽ വന്ന മാറ്റവും കളിയിൽ വന്ന പുരോഗമനവും കണ്ട് അത്ഭുതവും മുന്നോട്ട് പ്രതീക്ഷയും കൂടുന്നു. ഒരു ഇന്ത്യൻ താരങ്ങളുടെ ഡെഡിക്കേഷനും കളിയിൽ പ്രകടമാവുന്നുണ്ട്. ഒരുപക്ഷെ ISL-നെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തലവറ കുറച്ചെങ്കിലും മാറ്റിയെടുക്കാൻ സാധിച്ചുവെന്ന് വിശ്വസിച്ച് പോകേണ്ടി വരും. ഇന്നുള്ളവർ നാളേക്ക് വേണ്ടി പോരാടുകയാണ്. ഇനിയുള്ള മത്സര കടമ്പകളും കടന്ന് വേൾഡ് റാങ്കിംഗ് ഈ ഫുട്ബോൾ ലോകത്തിൻ്റെ അറിവിലേക്ക് ഉയർത്തുവാൻ സാധിക്കട്ടെ. ശേഷം വരും തലമുറക്കാർ നിങ്ങളുടെ ചരിത്രങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പു തന്നെയാണ്. പക്ഷേ ഐ പ്രൗഡ് ഓഫ് എൻ ഇന്ത്യൻ ബട്ട് അക്സെപ്റ്റ് ഇൻ ഫുട്ബോൾ എന്ന വാക്യം ഉയരന്നിട വരാതിരിക്കട്ടെ. കാരണം സാഫ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ പാക് മത്സരം ഒരു പക്ഷേ ഏതൊരു ഇന്ത്യക്കാരനെയും സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ പോരാട്ടം തന്നെയായിരുന്നു. എന്നാൽ ക്രിക്കറ്റിനെ അന്ധമായി പ്രൊമോട്ട് ചെയ്യുന്ന ഇന്ത്യൻ സ്പോർട്സ് മേധാവിത്വത്തിനും പണ്ടെങ്കും അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു വലിയ കൂട്ടം ക്രിക്കറ്റ് ആരാധകർക്കും അതൊരു പ്രശ്നമായിരുന്നില്ല. പ്രൗഡ് ഓഫ് എൻ ഇന്ത്യൻ അക്സെപ്റ്റ് ഫുട്ബോൾ എന്ന വാചകമാണ് ഞാൻ പിന്തുടരുന്നത്. ഒരു ഇന്ത്യക്കാരൻ നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കാര്യത്തിലൊഴികെ ലോകം മുഴുവൻ ആസ്വദിക്കുന്ന കാൽപന്ത് കളി ഇന്ത്യയുടെ ശിലകളിൽ അലിഞ്ഞു ചേരുകയാണ്. ഒരു കൂട്ടം യുവത്വങ്ങൾ കഷ്ടപ്പാടുകൾക്കും താഴെ തട്ടിൽ നിന്നും തരംതാഴ്ത്തുകൾക്കിടയിൽ നിന്നും സ്വപ്നം കണ്ട് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് മുകളിൽ 1950 വീണ്ടും ആവർത്തിക്കുകയാണല്ലോ. അർജൻറ്റീനയുടെ ഓഫർ നിരസിച്ചുകൊണ്ട് അത് തെളിയിക്കുകയാണ്. കുട്ടികൾ ധരിച്ച് കളിക്കാൻ അറിയാതെയോ ചിലവ് താങ്ങാൻ സാധിക്കാതെയോ വേൾഡ് കപ്പിൽ നിന്ന് പിന്മാറിയ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രം വീണ്ടും ആവർത്തനമാകുകയാണല്ലോ. എന്നാൽ ഒന്ന് കൺതുറന്നു നോക്കുക, അപ്പോൾ കാണാം ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വളർന്നു വരുന്ന ഒരു കൂട്ടം യുവത്വങ്ങളെ. പക്ഷേ നാളെ എന്ന ദിവസം അവർക്ക് ആ സ്വപ്നം നേടുവാൻ സാധിക്കുമോ എന്നറിയില്ല. ചിലരെ കൊടുവിൽ ഇന്ത്യൻ ജേഴ്സിയിലേക്ക് വരെ എത്തുമായിരിക്കും. പക്ഷേ അതിനും അപ്പുറം ഈ ഫുട്ബോൾ ലോകത്തെ തൊട്ടറിയുവാൻ അവർക്കും സാധിക്കുകയില്ല. കാരണം വർഷങ്ങളായി ഇന്ത്യയുടെ ഫുട്ബോളിൻ്റെ നാമമാണ് സുനിൽ ഛേത്രി എന്നത്. പക്ഷേ അയാൾക്ക് പോലും ഇന്ത്യൻ ഫുട്ബോൾ വേർഡിനെ തൊട്ടറിയുവാൻ സാധിച്ചിട്ടില്ല. റാങ്കിംഗ് തന്നെയാണ് പ്രശ്നം. ആ റാങ്കിങ്ങിനെ വളർത്തിയെടുക്കുവാൻ ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇനി വളർന്നു വരുന്നവരും ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിപ്പോകുമായിരിക്കും. വേൾഡ് കപ്പിൻ്റെ വേദിയിൽ ആ ത്രിവർണ്ണ പതാക പാറിപ്പറക്കുന്ന ദിവസം സ്വപ്നം കണ്ട് നടക്കുന്നവരാണ് നമ്മൾ. ഒരുപക്ഷേ അത് വെറും കാത്തിരിപ്പുകൾ മാത്രമേ മാറുമെന്ന് തോന്നിപ്പോകുന്നുണ്ട്. കാരണം ഇന്ത്യൻ ഫുട്ബോളിനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്ന മേധാവിത്വം കൊണ്ട് തന്നെയാണ്. വേൾഡ് കപ്പ് ഉപേക്ഷിച്ചുകൊണ്ട് ഒളിമ്പിക്സിലേക്ക് ശ്രദ്ധ കൊടുത്ത ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തീരുമാനം മറുപുറത്ത് ക്രിക്കറ്റിൻ്റെ തലവര കുറയ്ക്കുകയായിരുന്നു. ഇപ്പുറത്ത് എന്നേക്കുമായി ഇന്ത്യൻ ഫുട്ബോൾ താഴെ തട്ടിലേക്ക് പതിക്കുകയും കൂടിയാണ്.
എന്നാൽ അതിനെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ചരിത്രം മാറ്റിക്കുറിക്കുവാൻ നമ്മളും വരും തലമുറയും എത്ര ശ്രമിച്ചാലും ആ തട്ടിൽ നിന്നും ഉയരുവാൻ കരുത്താർജിച്ചാലും ഇവർ നമ്മളെ ഉയർത്തുകയില്ല. കാരണം ഇന്ത്യയിൽ ഫുട്ബോളിനേക്കാൾ പ്രാധാന്യം ക്രിക്കറ്റിനാണ് എന്നത് യാഥാർത്ഥ്യമാണ്. സോ പ്രൊട്ടസ്റ്റ് എന്ന വാചകം ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയിലാകും ഫുട്ബോളിന് വേണ്ടി ആദ്യമായി ഉയരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ ചിലരുടെ താല്പര്യങ്ങൾ കൊണ്ട് പണ്ടെഴുതി തയ്യാറാക്കിയ നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ട നിമിഷം കടന്നു വരും. കാരണം ഇന്ന് വളർന്നു വരുന്ന യുവത്വങ്ങൾ നാളെ ഇന്ത്യയുടെ ഫുട്ബോൾ ചരിത്രങ്ങളാണ്. സമയം മാഗതമാക്കും. For the age.